ചുവരിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇഫ് യു ക്യാൻ റീഡ് ദിസ്. അതെ, വായിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ വായിച്ചത്. ബാക്കി ഇങ്ങനെയായിരുന്നു, താങ്ക് എ ടീച്ചർ. ഇഫ് യു ക്യാൻ റീഡ് ദിസ്, താങ്ക് എ ടീച്ചർ. തീർച്ചയായും എല്ലാ അറിവിൻ്റെയും പിന്നിൽ ഒരു നല്ല ഗുരുനാഥനുണ്ടാവും, ഒപ്പം പഠിക്കാൻ താല്പര്യമുള്ള ഒരു നല്ല വിദ്യാർത്ഥിയും. അല്ലേ? ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഠന കാര്യങ്ങളിൽ അല്പം നിശ്ചയദാർഢ്യം ആവശ്യമാണ്, എങ്കിലേ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ. നല്ല ഗുരുക്കന്മാരും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാവും. അതിലൂടെ ലഭിക്കുന്ന പാണ്ഡിത്യം, പാകത, ഇതൊക്കെ പ്രായ പരിഗണനയ്ക്കും അതീതമായി നമ്മെ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം. പരിശുദ്ധ പരുമലത്തിരുമേനിയുടെ ജീവചരിത്രം പഠിച്ചാൽ ഇക്കാര്യം വ്യക്തമാണ്. നമുക്ക് വിശ്വസിക്കാനാകുമോ, 9 വയസ്സിൽ ഷെമ്മാശൻ, 18 വയസ്സിൽ വൈദികൻ, 1 മാസം കൂടെ കഴിയുമ്പോൾ കോർപ്പിസ്കോപ്പ, 28 വയസ്സിൽ മെത്രാപ്പൊലിത്ത കൊച്ചു തിരുമേനി. ഈ പാണ്ഡിത്യവും പാകതയും ഒക്കെ തന്നെ ആയിരിക്കാം പരുമൽ തിരുമേനിയെ ആ പ്രായത്തിൽ ആ സ്ഥാനത്ത് എത്തിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയുടെ സന്ദേശത്തിലേക്ക്. തിരുചരിതം 5-ാം ദിവസം, പാകതയും പാണ്ഡിത്യവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞ് സ്നേഹിതർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് സ്വാംശീകരിക്കുവാൻ കഴിയുന്ന ഒരു പാഠം ഇനി നമുക്ക് വിഷയമായി സ്വീകരിക്കാം. ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന ശീർഷകം പാകതയും പാണ്ഡിത്യവും എന്നാണ്. പാകതയും പാണ്ഡിത്യവും ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്, പാകത പ്രായത്തിനൊത്തു വരുന്നതാണ് എന്ന് നമുക്ക് പൊതുവേ വിചാരിക്കാം. പാണ്ഡിത്യവും പ്രായത്തിനൊത്ത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് എന്നും വരുന്നു. എന്നാൽ പ്രായത്തിലുമപ്പുറം മെച്യൂരിറ്റി അല്ലെങ്കിൽ പാകത ജീവിതത്തിൽ കാണുമ്പോൾ അത് അസാധാരണമായ ഒരു സിദ്ധിയായി, ഒരു വൈഭവമായി നമ്മൾ തിരിച്ചറിയുകയാണ്. പാണ്ഡിത്യവും അങ്ങനെ തന്നെ. പരുമല തിരുമേനി പാകതയും പാണ്ഡിത്യവുമുള്ള ചെറുപ്പക്കാരനായ ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 9-ാം വയസ്സിൽ അദ്ദേഹം കോറൂയോ എന്ന ഷെമ്മാശസ്ഥാനം സ്വീകരിക്കുകയായി. 1848 പരുമല തിരുമേനിയുടെ ജനനം. 1857 സെപ്റ്റംബർ 26 അദ്ദേഹം കോറൂയോ സ്ഥാനം സ്വീകരിക്കുകയുണ്ടായി, 9-ാം വയസ്സിൽ എന്ന് നാം ഓർക്കുന്നു. ഈ പ്രായമാകുമ്പോൾ അദ്ദേഹം താമസിച്ചത് മുളന്തുരുത്തി പള്ളിയുടെ മേടയിലായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പിതൃസഹോദരൻ ഗീവർഗീസ് മൽപ്പാൻ വൈദികനായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഗീവർഗീസ് മൽപ്പാൻ സന്യാസിയായിരുന്നു, വൈദികനുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 9-വയസ്സുകാരനായ ഷെമ്മാശിനും കൂടുകയുണ്ടായി. ഗീവർഗീസ് മൽപ്പാൻ എന്നാണ് പിതൃസഹോദരൻ അല്ലെങ്കിൽ കൊച്ചപ്പനായ പള്ളിത്തട്ട ഗീവർഗീസ് അച്ഛനെ അന്ന് എല്ലാവർക്കും പരിചയം. ഗീവർഗീസ് മൽപ്പാൻ അച്ഛൻ
കൊച്ചായിപ്പോരാ പരുമല തിരുമേനിയുടെ വീട്ടിൽ വിളിച്ചിരുന്ന പേര്. മാമോദിസ പേരാകട്ടെ ഗീവർഗീസ് എന്നും ആയിരുന്നു. കൊച്ചപ്പൻ്റെ പേരും ഗീവർഗീസ് എന്നാണ്, മൽപ്പാനസിൻ്റെ പേര്. അതോടൊപ്പം തന്നെ പരുമല തിരുമേനിയുടെ മാമോദിസ പേരും ഗീവർഗീസ് എന്നായിരുന്നു. സൂചിപ്പിച്ചതുപോലെ കൊച്ചപ്പൻ വലിയ സുറിയാനി ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് പരുമല തിരുമേനിയെ സുറിയാനി അക്ഷരമാല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സുറിയാനി ഗീതങ്ങൾ അഭ്യസിപ്പിക്കുകയും ചെയ്തു. സുറിയാനി ഭാഷയുടെ ആദ്യ പാഠങ്ങൾ ഗീവർഗീസ് മൽപ്പാൻ കൊച്ചായിപ്പോരയെ, ഗീവർഗീസ് ഷമ്മാശിനെ പ്രത്യേകമായി പഠിപ്പിക്കുകയായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഗീവർഗീസ് മൽപ്പാൻ തൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ള ഗീവർഗീസ് ഷമ്മാശിനിൽ കണ്ടത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്. ഒന്നാമത് ഷമ്മാശിനായി തീർന്ന അവസരത്തിൽ ഗീവർഗീസ് ഷമ്മാശൻ തന്നെപ്പോലെ തന്നെ ഒരു വൈദികനായി വരണം, സുറിയാനിയിൽ പാണ്ഡിത്യമുണ്ടാവണം. രണ്ടാമതായി ഗീവർഗീസ് മൽപ്പാൻ സന്യസ്തനായിരുന്നതുപോലെ, സന്യാസിയായിരുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായി സന്യാസിയായും വളരണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് പരുമല തിരുമേനി ചെറുപ്പത്തിൽ തന്നെ സുറിയാനി ഭാഷ പണ്ഡിതനായും അതോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തിൽ ആഴമായ താല്പര്യമുള്ള ആളായും വളരുന്നതിന് ഇടയായി തീർന്നത്. നാം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പാകതയും പാണ്ഡിത്യവും. പരുമല തിരുമേനി 16 വയസ്സിൽ ഷമ്മാശനായി. അതേ വർഷം തന്നെ അദ്ദേഹം വൈദികനുമായി. അതേ വർഷം തന്നെ കോറപ്പിസ്കോപ്പയായും അഭിഷിക്തനായി. ഗീവർഗീസ് ഷമ്മാശൻ്റെ, ഗീവർഗീസ് അച്ഛൻ്റെ പാകതയിലും പക്വതയിലും പാണ്ഡിത്യത്തിലും ഗീവർഗീസ് മൽപ്പാനസിന് പൂർണ്ണമായ സംതൃപ്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 1864 ഗീവർഗീസ് മൽപ്പാനച്ചൻ മസൂരി ബാധിച്ച് ഈ ലോകവാസം വെടിഞ്ഞു. ആ സന്ദർഭത്തിൽ സുറിയാനിയിൽ തുടർ പഠനം നടത്തണം എന്ന് പരുമല തിരുമേനി ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം പാമ്പാക്കുട കോനാട്ട് മൽപ്പാനച്ചൻ്റെ ശിഷ്യത്വത്തിൽ സുറിയാനി തുടർഭന പഠനം നടത്തുന്നതിന് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു കാലഘട്ടം സുറിയാനി ഭാഷയിൽ ആഴമായ പരിജ്ഞാനം നേടുന്നതിന് പരുമല തിരുമേനിക്ക് സാധിച്ചു. തൻ്റെ കൊച്ചപ്പനായ പള്ളിത്തട്ട ഗീവർഗീസ് മൽപ്പാനസിൻ്റെയും പാമ്പാക്കുട കോനാട്ട് മൽപ്പാനസിൻ്റെയും ശിഷ്യത്വത്തിൽ സുറിയാനിയിൽ ആഴമായ അവഗാഹം പരുമല തിരുമേനി നേടുകയുണ്ടായി. നല്ല വടിവൊത്ത കയ്യക്ഷരമാണ്. സുറിയാനി കയ്യെഴുത്ത് പ്രതികൾ പരുമല തിരുമേനി പകർത്തി എഴുതുമായിരുന്നു. അങ്ങനെ പകർത്തി എഴുതുന്നതോടൊപ്പം അതിലെ ഉള്ളടക്കം പ്രത്യേകമായി സ്വാംശീകരിക്കുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്തു. 16 വയസ്സുള്ള ഗീവർഗീസ് അച്ഛൻ്റെ, കൊച്ചച്ഛൻ്റെ പാകതയും പാണ്ഡിത്യവും ശ്രദ്ധിച്ച
അന്ത്യോഖ്യയിൽ നിന്ന് വന്ന യുയാഖിം മാർക്കൂറിലോസ് ബാവ, അങ്ങനെയാണ് ഗീവർഗീസ് അച്ഛനെ കോറപ്പിസ്കോപ്പയായി വാഴിക്കുന്നതിന് പ്രത്യേകമായി മുൻകൈയെടുത്തത്. മാത്രമല്ല, യുയാഖിം മാർക്കൂറിലോസിൻ്റെ കൈവശമുണ്ടായിരുന്ന സുറിയാരി കൈയെഴുത്തു പ്രതികൾ പ്രത്യേകമായി വായിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും പ്രത്യേകമായി ഗീവർഗീസ് അച്ഛൻ, കൊച്ചച്ഛൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്ന് നമുക്ക് കാണാനായി സാധിക്കും. 1864 വൈദികനാവുന്നത്. 1872 വരെയുള്ള കാലഘട്ടം കണ്ടനാട്, മുളന്തുരുത്തി എന്നീ ഇടവകകളിൽ പരുമല തിരുമേനി വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചു. മാത്രമല്ല, യുയാഖിം മാർക്കൂറിലോസിൻ്റെ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 29 വയസ്സിൽ അദ്ദേഹം മെത്രാപ്പോലീത്തയായി അഭിഷിക്തനാവുകയുമുണ്ടായി. ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചതുപോലെ പാകതയും പാണ്ഡിത്യവും. പ്രായത്തിൽ കവിഞ്ഞ പാകത, മച്യൂരിറ്റി, പരുമല തിരുമേനി യുവാവായിരിക്കുമ്പോൾ തന്നെ, യുവ വൈദികനായിരിക്കുമ്പോൾ തന്നെ പ്രദർശിപ്പിച്ചു. അതുപോലെ തന്നെ ആ കാലമാകുമ്പോഴേക്കും സുറിയാനി ഭാഷയിൽ വളരെ ആഴമായ അവഗാഹം നേടുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചു. ഭാഷ മാത്രമല്ല, സുറിയാനി ഗീതങ്ങൾ അത് നിഷ്ഠയോടുകൂടെ പഠിക്കുന്നതിനും ആലപിക്കുന്നതിനുമുള്ള പ്രത്യേകമായ നൈപുണ്യം, ഇതെല്ലാം പരുമല തിരുമേനിയിൽ നാം കാണുകയാണ്. ഇത് എടുത്തു പറയുന്നത് ഒരു മാതൃകാ യുവാവിനെ, മാതൃകാ യുവ വൈദികനെ പരുമല തിരുമേനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുവെന്നാണ്. 9 വയസ്സായപ്പോൾ പൂർവയോ ഷമ്മാശനാകുന്നു. 16 വയസ്സാകുമ്പോൾ ഷമ്മാശനും, താമസിയാതെ തന്നെ വൈദികനും, അതിന് തൊട്ടു പിറകെ തന്നെ കോറപ്പിസ്കോപ്പായി 16 വയസ്സിൽ. അങ്ങനെ ഒരു 8 വർഷക്കാലം ഇടവകകളിൽ ഒരു മാതൃകാ വൈദികനായി, യുവ വൈദികനായി സേവനം അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ഒരു വലിയ ജീവിതത്തിൻ്റെ മാതൃക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, പരുമല തിരുമേനി നമ്മളുടെ മുമ്പിൽ ഒരു മാതൃകാ യുവാവായി വന്ന് നിൽക്കുകയാണ്. യുവത്വത്തിൽ പാകത, അതോടൊപ്പം തന്നെ പഠനത്തിൽ പാണ്ഡിത്യം, ഇവ രണ്ടും കൂടാതെ ദൈവവേലക്കാരൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായ സമർപ്പണവും പരുമല തിരുമേനിയുടെ മധ്യസ്ഥത, ജീവിത മാതൃക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു കണ്ട പാകതയും പാണ്ഡിത്യവും നമുക്ക് എക്കാലവും അനുകരണീയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവതിരുസന്നിധിയിൽ ഞങ്ങളെ ഏവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ചലഞ്ച്, ചലഞ്ച് എന്നാൽ കൊച്ചുകൂട്ടുകാരുടെ കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള കൊച്ചു കൊച്ചു ശ്രമങ്ങളാണ്. എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം കേട്ടോ. ചലഞ്ചിൽ മികവ് പുലർത്തുന്നവർക്ക് സമ്മാനമുണ്ട്. കൂടാതെ 100-ാമത്തെ എപ്പിസോഡ് വരെ മുടങ്ങാതെ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് തിരുമേനിയപ്പച്ചൻ നേരിട്ടും ഒരു സമ്മാനം തരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്താണ് എന്നും അതിൻ്റെ സമ്മാനം ആർക്കാണ് എന്നും നോക്കാം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ചിത്രം സ്റ്റേറ്റ് മാനുവലിൽ ചേർക്കാൻ ഉത്തരവിട്ട ദിവാന്റെ പേരെന്താണ്? ശരി ഉത്തരം എന്താണെന്ന് നോക്കാം. വീരരാഘവപുരം നാഗമയ്യ എന്നതാണ് ശരി ഉത്തരം, അഥവാ വി നാഗമയ്യ. ഈ നാഗമയ്യ വലിയ വലിയ സംഭാവനകൾ നമ്മുടെ നാടിന് ചെയ്തയാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ തന്നെ 1820 പേജുകളുള്ള
തിരുവിതാംകൂറിൻ്റെ സമഗ്രമായ സാമ്പത്തികപരവും ചരിത്രപരവും ഒക്കെ ആയ കാര്യങ്ങളടങ്ങിയ എൻസൈക്ലോപീഡിയയാണ് മൂന്ന് വോളിയങ്ങളിൽ. അതുമാത്രമല്ല, ധാരാളം കാര്യങ്ങൾ നാഗമയ്യ ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടത്തിയതും ഈ നാഗമയ്യയാണ്. ചരിത്രത്തിൽ താല്പര്യമുള്ള കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കാൻ ശ്രമിക്കണം. എന്തായാലും ആർക്കൊക്കെയാണ് സമ്മാനം എന്ന് നോക്കാം. ബിബിൻ തോമസ് തിരുവനന്തപുരം, ആൽവിൻ ജി ചെറിയാൻ പിടവൂർ, ഇവാൻ കെ ബിനു കൊല്ലം, സിബിൻ തോമസ് ഉള്ളൂർ തിരുവനന്തപുരം. എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഓരോ കൊച്ചു സമ്മാനവും ലഭിക്കും. സമ്മാനം എന്താണെന്നല്ലേ, നമ്മുടെ പരമല തിരുമേനിയുടെ ഒരു ചിത്രം ഡിക്രൂ സാഹിബ് എടുത്തതായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ. ആ ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ്റെ കയ്യൊപ്പോടുകൂടി എല്ലാ കൂട്ടുകാർക്കും അയച്ചു തരും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അഭിനന്ദനങ്ങൾ. ഇനി ഈ ആഴ്ചത്തെ ചലഞ്ച് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അധ്യാപകൻ അല്ലെ അധ്യാപിക, ആരെങ്കിലും ഒരാളെക്കുറിച്ച് രണ്ട് പേജിൽ കവിയാതെ എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ അത്രമാത്രം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് എന്നുകൂടെ എഴുതാൻ വിട്ടുപോകരുത്. എന്തായാലും എഴുതുക, രണ്ട് പേജിൽ കവിയാതെ എഴുതുക, ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ അയക്കുക, പിന്നീട് തപാലിൽ അയച്ചു തരാനും മറക്കാതിരിക്കുക. അയക്കേണ്ട വിലാസം അറിയാമല്ലോ. പ്രൊഡ്യൂസർ ഞായർ പള്ളിക്കൂടം മാതാ മറിയം ആശ്രമം പവടികോണം തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. ഞാൻ ഡോക്ടർ ധനുജ. എത്ര തന്നെ ജോലി തിരക്കുകൾ ഉണ്ടായാലും കുറച്ചുനേരം സ്വയം മറന്ന് ആസ്വദിച്ച് നൃത്തം ചെയ്യുക. ഡാൻസിങ് എനിക്ക് വെറും ഒരു പാഷൻ മാത്രമല്ല, യോഗ പോലെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നിയന്ത്രിക്കുന്ന ഒരു വ്യായാമ മുറ കൂടിയാണ്. മെയ്യും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ഏകമായ ഒരു ബിന്ദുവിലേക്ക് സംഗമിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതും ഒരു തരം ധ്യാനമാണ്. താളാത്മകമായ അംഗചലനങ്ങളോടെ ശ്വാസനിശ്വാസങ്ങൾക്കുമേൽ നിയന്ത്രണം കൈവരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഡിവൈൻ റിതമിക് മെഡിറ്റേഷൻ. മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യപ്രദമാക്കുന്ന ഏതെങ്കിലും ഒരു ശീലം നിങ്ങളും തിരഞ്ഞെടുക്കൂ. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. മലഗ്രസഭയെ എക്കാലത്തും നയിച്ചത് ശ്രേഷ്ഠരായ സന്യസ്ഥ പിതാക്കന്മാരാണ്. അവർ ഉൾക്കൊണ്ട് പ്രസരിപ്പിച്ച ദൈവിക ഊർജമാണ്. അവർ കുടികൊണ്ടിരുന്ന ആശ്രമങ്ങളും അവരുടെ പാത പിന്തുടർന്ന് എത്തിയ ശിഷ്യഗണങ്ങളുമാണ് ഇന്നും മലഗ്രസഭയെ ധീരമായി മുന്നോട്ട് നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ഒന്നാണ് പത്തനാപുരത്തുള്ള മൗണ്ട് താബോർ. അവിടെ സി എം തോമസ് ആയിരുന്നു ഗുരു. ശിഷ്യരിൽ ഒരു സി ടി തോമസും ഉണ്ടായിരുന്നു. സി എം തോമസ് പിന്നീട് നിതാന്ത വന്നിയ ദിവ്യശ്രീ തോമമാർ ദീവനാസിയോസ് മെത്രാപ്പോലിത്തയായി മാറി. അപ്പോൾ ശിഷ്യനോ അത് മറ്റാരുമായിരുന്നില്ല, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തന്നെയായിരുന്നു. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടില്ലേ ഒരുത്തൻ കൊട്ടിയുമായി നടക്കുന്നത്? ഇത് കൊട്ടിയല്ല, ഇതെന്റെ ക്രിസ്തുവാണ്. കൂടുതൽ മൗനത്തിലേക്കും ആഴമുള്ള ധ്യാനങ്ങളിലേക്കും എന്നെ നയിക്കുന്ന കർത്താവ്. കുറ്റമില്ലാത്തതുമായ ഈ വിശ്വാസത്തെ പാൽസേനകൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിത്യ പൂർവ പിതാക്കന്മാരുടെ പുണ്യനാമങ്ങൾ. മാവേലിക്കര പുതിയ കാവിലെ വിശുദ്ധ മദ്ബഹായിൽ നിന്നും തേന്മഴ പോലെ വായിച്ചത്
സി ടി തോമസ് എന്ന ബാലനായിരുന്നു. വിശുദ്ധ ബലി അർപ്പിച്ചതോ മൗണ്ട് താബോറിന്റെ ശില്പിയായിരുന്ന വന്ധ്യ സി എം തോമസ് റമ്പാൻ, പിന്നീട് തോമ മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത. നിനക്ക് ഡയറാ ജീവിതം ഇഷ്ടമാണോ? അതെ. ഇട്ടിയവരെ ഇവനെ എനിക്ക് തന്നൂടെ? ഒരാളെ ഞാൻ രാജ്യത്തിന് കൊടുത്തു, ഒരാളെ ഞാൻ ദൈവത്തിനും തന്നേക്കാം. പിതാവ് ഇട്ടിയവരെയും മാതാവ് ശോശാമ്മയും സന്തോഷത്തോടെ മകനെ ദൈവത്തിന് നൽകി. ഒരു ഗദ്ഗദത്തോടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവനെ ആശ്രമത്തിലേക്ക് യാത്രയാക്കി. ധ്യാനവും അധ്വാനവും ഇടകലർന്ന ആദ്യകാല ആശ്രമ ജീവിതം. പ്രാർത്ഥനയില്ലാത്ത സന്യാസി പ്രവർത്തനത്തിന് അയോഗ്യനാണെന്നും പട്ടിണിയും പരിത്യാഗവും ശീലിക്കാത്തവൻ ദുർമോഹിയും ദുർഭോഗിയുമായിത്തീരുമെന്നും തുടരെ പറഞ്ഞു പഠിപ്പിച്ച താബോറിന്റെ തുടക്ക നാളുകൾ. ദിവസം 7 നേരത്തെ നമസ്കാരം, കുമ്പിടിയിൽ മൗനം, ധ്യാനം, വേദവായന, കൽപ്പിക്കപ്പെട്ട നോമ്പുകൾ, ഉപവാസം, 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, ആരാധനയിലുള്ള സംബന്ധം എന്നിവ ആത്മീയ ജീവിതത്തിലും ശരീരാധ്വാനം ലൗകിക ജീവിതത്തിലും അത്യന്താപേക്ഷിതമാണെന്ന് ഗുരു പഠിപ്പിച്ചു കാണിച്ചു. അതേ പാഠങ്ങൾ സ്വായത്തമാക്കാൻ അന്തേവാസികളും ബദ്ധശ്രദ്ധരായിരുന്നു. മുനവച്ചതൊന്നുമല്ല, മറിച്ച് മൗനമാണ് മുനിയുടെ മൂർച്ചയെന്നും സി ടി തോമസ് തിരിച്ചറിഞ്ഞ താബോറിന്റെ തപസ്സിന്റെ നാളുകൾ. മാനം മുട്ടവളർന്ന സന്യാസ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ഗുരു ശിഷ്യന്മാർ പഥസഞ്ചലനം നടത്തുന്ന വിദ്യാവിഹാരങ്ങളും കൃഷിഭൂമികളും അനുബന്ധ ആശ്രമ സമുച്ചയങ്ങളുമെല്ലാം തുടങ്ങിവെച്ചത് മൗനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മഹത്തായ അന്നത്തെ ആദർശങ്ങളിൽ നിന്നുമാണ്. ഗുരു തോമ മാർ ദിവന്നാസിയോസ് ആയി മാറിയ സി എം തോമസ് റമ്പാൻ, സി ടി തോമസ്, എൻ ജെ തോമസ്, സി ഒ യോഹന്നാൻ, പിൽക്കാലത്ത് സഖറിയ മാർ ദിവന്നാസിയോസ് ആയി മാറിയ സി സഖറിയ എന്നിവരടങ്ങിയ ആദ്യ സംഘം പകൽ മുഴുവൻ കൃഷിപ്പണി നടത്തി അധ്വാനിച്ചും സമയം തെറ്റാതെ യാമ പ്രാർത്ഥനകൾ നടത്തിയും ദയറായിലെ പ്രത്യേക പരിശീലനങ്ങളായ സുറിയാനി പഠനം, സഭാവിശ്വാസ പഠനം, ആരാധനാ പരിശീലനം എന്നിവയിലൂടെ നിഷ്ഠകളിലും ശ്രേഷ്ഠരായി വളർന്നു. പരിശുദ്ധ പരിമല തിരുമേനിയിലൂടെ മലങ്കര സഭ തുടർന്ന യോഗാത്മകതയായിരുന്നു അത്. ആശ്രമസ്ഥാപകനായ തോമാ മാർ ദിവന്നാസിയോസിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നിരന്തരം തേടിയിരുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയിൽ നിന്നായിരുന്നു. പട്ടിണി, പാതിവ്രത്യം, പതിത്വം, പരിത്യാഗം, സന്യാസത്തിൻ്റെ സദ്ഗുണങ്ങൾ പത്തനാപുരം താബോറിൻ്റെ നെറുകയിൽ ജ്വലിച്ചുയർന്നു. പകൽ ഓലഷെഡിലും രാത്രി അന്തിയുറങ്ങൽ സ്കൂളിലെ ക്ലാസ് മുറികളിലും. കോട്ടയം സി എം എസിൽ ഇൻ്റർമീഡിയറ്റ്, തൃശ്ശിനാപ്പള്ളി നാഷണൽ കോളേജിൽ ബി എ, കാൺപൂർ ക്രൈസ്റ്റ് ചർച്ച് കോളേജിൽ എം എ, മദ്രാസ് മെസ്റ്റൺ ട്രെയിനിങ് കോളേജിൽ എൽ ടി. വിദ്യാഭ്യാസം വരദാനമായി നൽകപ്പെട്ടിരുന്ന കാലത്ത് ഗുരു കൈപിടിച്ചേൽപ്പിച്ച ക്ലാസ് മുറികളും പ്രധാന സ്ഥാനങ്ങളുമെല്ലാം നിഷ്ഠയോടെ പരിപാലിച്ച കർമ്മകുശലൻ ഫാദർ സി ടി തോമസ് സി എസ് ടി. പാണ്ഡിത്യവും പരിപക്വതയും പരിവ്രാജകത്വവും വിളങ്ങി നിന്ന വൈദികൻ മലങ്കര സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1966 ഓഗസ്റ്റ് 24 അഭിഷിക്തനായി. 1930 മലബാർ, ഗൂഡല്ലൂർ, ദക്ഷിണ കാനറ മേഖലകളിലേക്ക് ജീവിതം പച്ചപിടിപ്പിക്കാൻ കുടിയേറ്റം നടത്തിയവരുടെ നാളുകൾ. കുടിയേറ്റത്തിൻ്റെ കാലിരും പാണികളേറ്റ് തളർന്നു വീണവർക്ക് സാന്ത്വനമരുളാൻ ആരാധനാലയങ്ങളോ കൂട്ടായ്മകളോ ഇല്ലാതിരുന്ന കാലം. അരിഷ്ടതകളിൽ അമർന്ന് മരണപ്പെട്ടവർക്ക് ഉചിതമായ സംസ്കാരം പോലും ലഭിക്കാതെ മൃഗതുല്യരായി മൺമറഞ്ഞ ദയനീയ ചരിത്രങ്ങൾ. 1933 വിശാലമായ മലബാർ ഭദ്രാസനം രൂപീകൃതമാകുന്നതിന് മുമ്പ് അലക്സിയോസ് മാർ തേവോദോസിയോസ്, പൗലോസ് മാർ സേവേറിയോസ് എന്നിവരായിരുന്നു ഈ പ്രദേശങ്ങളിൽ അജപരിപാലന ദൗത്യം നിർവഹിച്ചത്. പ്രഥമ മെത്രാപ്പോലീത്തയായ പത്രോസ് മാർ ഒസ്താത്തിയോസിന് ശേഷം തോമസ് മാർ തിമോത്തിയോസ് എന്ന പേരിൽ മലബാറിന്റെ രണ്ടാമത്തെ ഇടയനായി സ്മരിയ പുരുഷൻ അവരോധിക്കപ്പെട്ടു.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും എല്ലാം സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചലഞ്ചിൽ പങ്കെടുക്കാനും സമ്മാനം നേടാനും ശ്രമിക്കുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.